സന്യാസിനീ നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. സന്യാസിനീ ഹായ്, ഞാൻ വിവേക് ശശിധരൻ. ഞാനിവിടെ യു എയിൽ ജനിച്ച് വളർന്നതാണ്. പഠിച്ചതും ഇപ്പോൾ ജോലി ചെയ്യുന്നതൊക്കെ ഇവിടെ തന്നെ. ഇപ്പോൾ ഒരു 30 വർഷത്തിൽ കൂടുതലായി ഇവിടെ. പാട്ട് പഠിച്ചിട്ടില്ല ഞാൻ, പക്ഷേ എൻ്റെ അച്ഛനൊരു ഗായകനാണ്. എൻ്റെ അച്ഛനൊരു കർണാടക സംഗീതം അഭ്യസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് പാട്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പഠിക്കണമെന്നുണ്ട്, ഇനിയും അതിന് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. പാടാം, നമുക്ക് പാടാം എന്ന ഈ പ്രോഗ്രാമിൽ ഞാനൊരു അംഗമാണ്. ഈ പ്രോഗ്രാമിൽ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. യു എയിൽ ഇതുപോലെ ഒരുപാട് ഗായകന്മാരുണ്ട്, ഒരു പ്ലാറ്റ്ഫോം ഇതുപോലെ അന്വേഷിച്ച് നടക്കുന്നത്. അവർക്കൊക്കെ പാടാൻ നമുക്ക് പാടാം വളരെ നല്ലൊരു ചാൻസാണ് കൊടുക്കുന്നത്. എൻ്റെ പാട്ടുകൾ പാടാൻ നമുക്ക് പാടാൻ വഴി ഇനി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു. നമസ്കാരം വിവേക്, നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു കഥ കേട്ടു, എല്ലാവരും പറയുന്നതിന് ഡിഫറെൻ്റ് ആയിട്ടൊരു കഥ വിവേകിൻ്റെ കേട്ടു. എന്താണ് കഥ എന്ന് പ്രേക്ഷകർക്കും കൂടെ അത് പറഞ്ഞു കൊടുക്കും. അത് വളരെ കുറച്ച് ഡിഫറെൻ്റ് ആണ് മറ്റുള്ളവരിൽ നിന്നും. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ വളരെ ആക്സിഡൻ്റലായിട്ട് വന്ന് ചേരുന്നതാണ് മർഹബയിൽ. ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഇതൊരു സംഭവം ഇങ്ങനെ ഒരു സംഭവമാണെന്ന്. കാരണം ഞാൻ എൻ്റെ കോ ബ്രദറിനോട് കൂടെ, സജയുടെ കൂടെ, സജയ് ഈസ് ഓൾസോ കോൺടെസ്റ്റന്റ് ഇതിനകത്ത്, പുള്ളിയുടെ കൂടെ, പുള്ളിയുടെ വോയിസ് ടെസ്റ്റിന് വേണ്ടി പുള്ളി വന്നപ്പോൾ അയാളുടെ കൂടെ ഞാൻ വന്നതാണ്. അപ്പോൾ വെറുതെ ഒരു കൗതുകം തോന്നി, എൻ്റെ വോയിസ് ഞാൻ ടെസ്റ്റ് ചെയ്തു. കൗതുകം തോന്നി അകത്ത് വന്നു. ഇപ്പോൾ ഒരുപാട് സിംഗേഴ്സിനെ കണ്ടു, ഒരുപാട് മ്യൂസിഷ്യൻസിനെ പരിചയപ്പെട്ടു, ഒരുപാട് ഡിസ്കഷൻസ് നടന്നു, ഒരുപാട് നല്ല ഗ്യാതറിങ്സ് ഉണ്ടായി. അതിൽ നിന്നും എത്തിപ്പെട്ടതിൽ നിന്ന് എന്ത് തോന്നുന്നു ഇപ്പോൾ? ആക്ച്വലി എനിക്ക് ഇതിനു മുമ്പ് ഒരു ഫോർമൽ ട്രെയിനിങ് മ്യൂസിക്കിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ ആസ് ഓഫ് നോ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് മ്യൂസിക്കിനെ കുറിച്ച് കുറച്ചും കൂടെ ഒരു ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും പാട്ട് കേൾക്കുക, അത് പാടുക എന്നുള്ളത് മാത്രമേ ഉണ്ടുള്ളൂ. അതിൻ്റെ പുറയിൽ അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റീസ് ഒന്നും അതിനെക്കുറിച്ച് അത്ര അവയർനെസ് അല്ലായിരുന്നു. അപ്പോൾ അത് കൂടുതൽ അറിയാൻ പറ്റി. താങ്ക്സ് ടു യു. അതെ, ഞാൻ പറഞ്ഞു, നമുക്കൊരു ഗ്യാതറിങ് ഉണ്ടാകുമ്പോൾ, നല്ല മ്യൂസിഷ്യൻസ് ഉണ്ടാകുമ്പോൾ, നല്ല വൈബുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ ശരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്ലസ് ആഡ് ഓൺ ആയിക്കൊണ്ടിരിക്കും. ഇന്ന് ഇപ്പോൾ ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത്? ഞാനിന്ന് പാടാൻ എടുത്തിരിക്കുന്നത് ആക്ച്വലി ഒരു പഴയ സോങ്ങാണ്. രണ്ട് സോങ്സാണ്, നീലനീല അമ്പർപ്പർ ആൻഡ് ഇളയനില. ഞാൻ ഒന്നാണ്, പക്ഷേ രണ്ട് ലാംഗ്വേജ്. അപ്പോൾ രണ്ടും കൂടെ ഒന്ന്, ഇളയരാജ സാറിൻ്റെ അതിമനോഹരമായ ഒരു മാജിക് നമ്മുടെ വിവേകിൻ്റെ വോയിസിൽ കേൾക്കൂ. ഉല പോകും മേഘം കന കാണുമേ, വിഴ കാണുമേ വാനമേ, നിലനിലയമ്പർപ്പൾ ചാന്ദ് ജബ ആയേ, പ്യാര് പരസായേ, ഹംകു തരസായേ, ഐസാ കോയി സാത്തീ ഹോ, ഐസാ കോയി പ്രേമീ ഹോ, പ്യാസ് ദിൽ കീ ബുജാ ജായേ, നീലേ നീലേ അംബർ പർ ചാന്ദ് ജബ ആയേ, പ്യാര് പരസായേ, ഹംകു തരസായേ. प्यासा अंबर जब झूमता है सागर को, ऊंचे ऊंचे पर्वत जब झूमते हैं अंबर को, प्यास
सा प्यासा अंबर जब झूमता है सागर को प्यार से कसने को पाहों में बसने को दिल मेरा लल जाए कोई तो आ जाए उलापो मेघम कना काणु में मेरा काणु में वान में इलय नीला पुळगिरदे இதயம் வரை மலகிறதே தினம் நனையும் முகிலெடுத்து முகம் துடித்து விரியும் வரை நடை பழகும் மறுமழையில் பனிமழையில் பருவநிலா தினம் நனையும் முகிலெடுத்து முகம் துடித்து விதியும் வரை நடை பழகும் வானவீதியில் மேக ஊர்வலம் காணும் புதிலே யாருடல் தரும் மின்வழியில் விதைத்தது யார் நவமணிகள் நிலி நிலி அம்பர் பர் சாந்த ஜப ஆயே பியார் பரசாயே ஹம்கு தரசாயே உலா போகும் மேகம் கனா காணுமே மிழா காணுமே வானமே இளைய நிலா ஒழுகிறதே ஓலலலா അപ്പോൾ വിവേകിൻ്റെ പാട്ട് കേട്ടു. നമ്മൾ സജയുടെ കൂടെ വന്നതാണെങ്കിലും നമുക്കറിയാം ഇപ്പോൾ എന്തുകൊണ്ടാണ് വിവേക് പാടിയെന്നുള്ളതും അല്ലെങ്കിൽ എന്താണ് ഇതൊരു പാട്ടായതുമുള്ളതും നമുക്ക് മനസ്സിലായി. വിവേക് ഇനിയും ഒരുപാട് ഇങ്ങനെയുള്ള ഗ്യാതറിങ്സിൽ ഇൻക്ലൂഡഡ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല നല്ല പാട്ടുകൾ പാടി നമുക്ക് ഒരു പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം നമുക്ക് എന്ത് ചെയ്താലും കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ആ ആനന്ദം വിവേകിനും ഒരുപാട് ദൈവത്തിൻ്റെ കരുണയിൽ എടുക്കാൻ പറ്റട്ടെ. ഒരുപാട് ഇതുപോലെ യാദൃച്ഛികമല്ലാതെ തന്നെ പല വേദികളിൽ ഇനി പ്രത്യക്ഷം പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ താങ്ക് യു അതെല്ലാത്തിനും താങ്ക് യു സോ മച്ച്.